പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഛായാചിത്രം പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കൗൺസിലർ നീക്കം ചെയ്തതിനെ ചൊല്ലി തർക്കം കോയമ്പത്തൂർ ജില്ലയിലെ വെള്ളല്ലൂർ ടൗൺ പഞ്ചായത്ത് ഓഫീസിൽ നിന്നാണ് നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കിയത് ഇതിനെതിരെ വെള്ളല്ലൂർ ടൗൺ പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധം നടത്തിയ അറുപത്തിമൂന്ന് ബി ജെ പി പ്രവർത്തകരെ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു ശനിയാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് വെള്ളല്ലൂർ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് വരദരാജന്റെ നേതൃത്വത്തിൽ മുപ്പതോളം വരുന്ന ബി ജെ പി പ്രവർത്തകർ ഓഫീസിൽ ഫോട്ടോ പതിച്ചത് ഫോട്ടോ പതിക്കാൻ എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ബാലസുബ്രഹ്മണ്യം അനുമതി നൽകിയെന്നാണ് ഇവരുടെ വാദം പിന്നീട് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ കൗൺസിലർ കനകരാജ് ഓഫീസിലെത്തി ഫോട്ടോ നീക്കം ചെയ്തു കനകരാജ് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ നീക്കം ചെയ്യുന്നതിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു ഉച്ചയോടെ ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് കെ വസന്തരാജന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടി കൗൺസിലർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു പോലീസ് എത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് കനകരാജ് വിജയിച്ചതെങ്കിലും ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം അദ്ദേഹത്തെ പിന്തുണച്ചിരുന്നു കനകരാജിനെതിരെ പ്രാദേശിക ബി ജെ അംഗങ്ങൾ പോത്തനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പ്രധാനമന്ത്രിയുടെ ഛായചിത്രം നീക്കം ചെയ്തതിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഛായചിത്രം നീക്കം ചെയ്യുന്ന സംഭവം ഇതാദ്യമായില്ല റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്തിടെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഛായാചിത്രം നീക്കം ചെയ്തില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് വീട്ടുടമസ്ഥൻ ഭീഷണിപ്പെടുത്തുകയായിരുന്നു സംഭവത്തിൽ പ്രതിക്കെതിരെ പരാതിയും എടുത്തിരുന്നു അതേസമയം എം എൽ എയും ദളിത് നേതാവുമായ ജിഗ്നേഷ് മേവാനിക്കെതിരെ പരാതി നൽകിയത് ഒരു സന്ദേശം നൽകാനാണെന്ന് ബി ജെ പി നേതാവ് അരൂപ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു മോദിയെക്കുറിച്ചുള്ള നെഗറ്റീവ് പോസ്റ്റുകൾ ബി ജെ പി പ്രവർത്തകരെ വേദനിപ്പിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ച് ട്വീറ്റ് ചെയ്യുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കാനാണ് പരാതി നൽകിയതെന്ന് അരൂപ് കുമാർ എൻ ഡി ടിവിയോട് പ്രതികരിച്ചു ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിലെ എക്സിക്യൂട്ടീവ് അംഗവുമാണ് അരൂപ് കുമാർ മേവാനിയുടെ ട്വീറ്റുകൾ താൻ വളരെ കാലമായി പിന്തുടരുന്നുണ്ടെന്ന് അരൂപ് കുമാർ പറഞ്ഞു ജിഗ്നേഷ് മേവാനി പോസ്റ്റുകളിലൂടെ ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പ്രധാനമന്ത്രി മോദിയെക്കുറിച്ച് എപ്പോഴും നിഷേധാത്മകമായി സംസാരിക്കുന്നു മോദിയെ പ്രധാനമന്ത്രിയായി ലഭിച്ചത് നമ്മുടെ ഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ പേര് സമീപകാല അക്രമങ്ങളുമായി ബന്ധിപ്പിക്കാൻ മേവാനി ശ്രമിക്കുന്നു പ്രധാനമന്ത്രിയാണോ അക്രമങ്ങൾക്ക് ഉത്തരവാദി പ്രധാനമന്ത്രിയുടെ ദൈവം ഗോഡ്സയാണെന്ന് മേവാനി പറയുന്നു എന്ത് തെളിവാണുള്ളത് ഞങ്ങൾ ബി പ്രവർത്തകരാണ് മോദിയെക്കുറിച്ചുള്ള തെറ്റിദ്ധരിപ്പിക്കുന്നതും ഗൂഢാലോചന നടത്തുന്നതുമായ പോസ്റ്റുകളും ട്വീറ്റുകളും ഞങ്ങൾ വെച്ചുപോറപ്പിക്കില്ല മേവാനിക്കെതിരായ പരാതിയിലൂടെ ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്ന് ബി ജെ പി നേതാവ് പറഞ്ഞു ഈ പരാതിയിലൂടെ പ്രധാനമന്ത്രി മോദിയെക്കുറിച്ച് ട്വീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് ജനപ്രതിനിധികൾക്ക് സന്ദേശം നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഒരു പ്രത്യേക സമുദായത്തെ പ്രകോപിപ്പിക്കാൻ മേവാനി ശ്രമിച്ചതിനാൽ ശക്തമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് സമാധാനത്തിന് ആഹ്വാനം ചെയ്യാൻ ആർക്കും പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കാം എന്നാൽ ഒരു സംസ്ഥാനത്തിന്റെ അക്രമത്തിന്റെ പേരിൽ പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്താൻ തന്റെ പരാതിക്ക് വരാനിരിക്കുന്ന ഗുജറാത്ത് തിരഞ്ഞെടുപ്പുമായി ഒരു ബന്ധവുമില്ലെന്ന് അരൂപ് കുമാർ അവകാശപ്പെട്ടു മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയുടെ ഭരണത്തിന് കീഴിൽ അസമിൽ പോലീസ് സംവിധാനം സജീവമാണെന്ന് മേവാനിയുടെ അറസ്റ്റ് തെളിയിക്കുന്നു ഏതെങ്കിലും ട്വീറ്റ് വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ രീതിയിൽ നടപടി ഉണ്ടാകുമെന്നും അരൂപ് കുമാർ പറഞ്ഞു ഗോഡ്സയെ ദൈവമായി കാണുന്ന പ്രധാനമന്ത്രി ഗുജറാത്തിലെ സംഘർഷങ്ങൾ ഇല്ലാതാക്കി സമാധാനത്തിനും സൗഹാർദ്ദത്തിനും അഭ്യർത്ഥിക്കണം എന്ന ട്വീറ്റിന്റെ പേരിലാണ് മേവാനിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത് മേവാനിയെ അസമിലെ എത്തിച്ചു കോടതി മേവാനിയെ മൂന്ന് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ക്രിമിനൽ ഗൂഢാലോചന മതവികാരം വ്രണപ്പെടുത്തൽ സമാധാന ലംഘനത്തിന് കാരണമായേക്കാവുന്ന പ്രകോപനം എന്നീ കുറ്റങ്ങളാണ് മേവാനിക്കെതിരെ ചുമത്തിയത്